ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒരു മലയാളി തിളക്കമുണ്ട്. ആഷ്ഫോർഡിൽ നിന്ന് ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സോജൻ ജോസഫ് യു കെ പാർലമെന്റിലെത്തുന്ന ആദ്യ മലയാളിയാണ്. ബ്രിട്ടീഷ് മുൻ ഉപപ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡാമിയർ ഗ്രീനെയാണ് സോജൻ ജോസഫ് പരാജയപ്പെടുത്തിയത്. കോട്ടയം ഓണംതുരുത്തിലെ സോജൻ ജോസഫിന്റെ വസതിയിൽ നിന്ന് സുനിഷ യെല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മലയാളി സാന്നിധ്യമായി സോജൻ ജോസഫ് എത്തുമ്പോൾ കോട്ടയത്തെ വീട്ടിൽ വലിയ ആഘോഷത്തിമിർപ്പത്തിലാണ്. ഈ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഇവിടെ ചേർന്ന് ഈ ഒരു ആഘോഷത്തിലാണുള്ളത്. ഇതാ സോജൻ ജോസഫിൻ്റെ പിതാവ് നമ്മുടെ കൂടെ ചേർന്ന്. എങ്ങനെ തോന്നുന്നു, സന്തോഷമുണ്ടോ? സന്തോഷം, 100% സന്തോഷം. അങ്ങനെ വിളിച്ചു വിളിച്ചു അങ്ങനെ ഏറ്റവും സന്തോഷം. അതിനുശേഷം വിളിച്ചോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്? രണ്ടു മണിയാകുമ്പോൾ എന്നും വിളിക്കും. ഇപ്പോൾ 2 ദിവസമാണ് വിളിയില്ല, ഭയങ്കര തിരക്കാണെന്ന് വിളിയില്ലായിരിക്കും. ഇന്ന് വിളിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് എം പിയുടെ പിതാവ് കൂടിയാണിപ്പോൾ. എങ്ങനെയുണ്ട്, ആകെ മൊത്തത്തിലൊരു ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. ഈ ആണോ ചോദിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ്, നേരത്തെ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയ ഒരാളായിരുന്നു? രാഷ്ട്രീയത്തിൽ പുള്ളി അദ്ദേഹം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പിന്നെ ലേബർ പാർട്ടി ചേർന്ന് സജീവമാവുകയും ആദ്യമായിട്ട് മുനിസിപ്പൽ ചെയർമാനായിട്ട് വിജയിച്ചു. അതോടുകൂടി വീണ്ടും ഈ പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാക്കുകയാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് ഏക മലയാളിയാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ ഞങ്ങൾ ഏറ്റവും അഭിമാനം കൊള്ളുന്നു. അത് കേരള ജനത മൊത്തം അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ധാരാളം മലയാളികളുണ്ട്. ആ മലയാളികൾക്കെല്ലാം പ്രയോജനം കിട്ടുന്ന രീതിയിൽ സോജൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിനെല്ലാ ശക്തിയും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു.